UDF ഭരിക്കുന്ന കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രക്ഷോഭവുമായി LDF പഞ്ചായത്തിൽ അഴിമതിയും സ്വജനപക്ഷപാതവുമാണ് നടക്കുന്നതെന്ന് ആരോപിച്ച് LDF കരിമ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തോടിക്കെതിരെ LDF അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ഈ മാസം 27 ചർച്ച ചെയ്യാനിരിക്കെയാണ് LDF പ്രക്ഷോഭവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. UDF ഭരിക്കുന്ന കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ അഴിമതിയും സ്വജനപക്ഷപാതവും വികസന മുരടിപ്പുമാണെന്ന് ആരോപിച്ചാണ് LDF കരിമ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. കരിമ്പുഴ സെന്ററിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. CPM ഏരിയ സെക്രട്ടറി എൻ ഹരിദാസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളും മീനിന്റെ കുട്ടികളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ലീഗിന്റെ കുട്ടികൾ എന്നുള്ള പ്രയോഗം ആരെ സംതൃപ്തിപ്പെടുത്താനാണ് എന്ന് നമുക്കറിയില്ല. അങ്ങനെ ചില കുട്ടികളൊന്നുമില്ല. എല്ലാ ആളുകളും ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ചേർന്നിരുന്നു കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഭരണ സംവിധാനത്തെയാണ് ജനാധിപത്യ ഭരണ സംവിധാനം എന്ന് പറയുന്നത്. അല്ലാതെ ഭരണ സംവിധാനത്തെ മാറ്റി നിർത്തുകൊണ്ട് അതിന്റെ തലയിൽ കയറി പുതിയൊരു സംവിധാനം ഏർപ്പെടുത്തി തങ്ങൾക്ക് തോന്നുന്നത് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ഭരണസമിതിയെ ആവശ്യമുണ്ടോ എന്ന് ഇവിടെ ലീഗുകാരല്ലാതെയുള്ള രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളടക്കം നന്നായി പുനർവിചിന്തനം ചെയ്യണം എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. CPI ലോക്കൽ സെക്രട്ടറി KT രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PR രവീന്ദ്രാക്ഷൻ, M മോഹനൻ, K രാമകൃഷ്ണൻ, CPI ജില്ലാ കമ്മിറ്റി അംഗം യു അച്യുതൻ, K സുബ്രഹ്മണ്യൻ, N അയ്യപ്പൻകുട്ടി, K വേണുഗോപാൽ, K എൻ സുബിൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തോടിക്കെതിരെ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ഈ മാസം 27 ചർച്ച ചെയ്യാനിരിക്കെയാണ് LDFന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. LDFലെ 6 അംഗങ്ങൾ ചേർന്നാണ് അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയിരിക്കുന്നത്. പ്രാദേശിക വാർത്തകളും വിശേഷങ്ങളും ആദ്യമറിയാൻ മലബാർ ഓൺലൈൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.